ഇവിടെ പ്രായമായി ചാവാൻ കിടക്കുന്ന ഒരു കടുവയുണ്ട്, അതിനെ പരിപാലിക്കണം. എന്റെ അച്ഛനെ പോലെ ഞാൻ നോക്കും. ഓളാ തെങ്ങുമുട്ടി കിടക്കുന്ന ആ കടുവ കടുവയായിരുന്നു. ഞാൻ അപ്പുറത്തെ പൈപ്പിൽ നിന്ന് കൈയും കാലും കഴുകിയിട്ട് അതിന്റെ പുറത്താ കാലും ചവിട്ടി തുറന്നിട്ടുണ്ട്. ഞാൻ ഓർത്ത് കടുവയുടെ ഡിസൈൻ ഉള്ള കാർപ്പറ്റ് ആയിരിക്കും. ആകെ ഒരു വെപ്ലാറം. വെപ്ലാറം എന്തിനാ? വാ കേറി ഇരിക്കണ്ടേ? വാ കേറി ഇരിക്കുന്നു. ചെറിയ പൂജ തന്നെ ഒരു നടിയാക്കാൻ പറ്റുമോ? നിന്നെ നടിയാക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഓം സകട. ഞാനേ കല്യാണം കഴിച്ചിട്ട് 12 വർഷമായി. അതിനു മുമ്പ് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. ഞാനേ ചെറുപ്പം മുതലേ മൃഗങ്ങളുടെ കൂടെ വളർന്നു വന്നവനാ. നീ അങ്ങ് വളർന്നത് കാരണം നിന്നെ കണ്ട് എനിക്ക് പിടിയിട്ടില്ല. നീ ഞങ്ങളുടെ മൗഗ്ലി ഇല്ലയോ? അല്ല ചേട്ടാ, ഈ 16 വർഷമായല്ലോ, താമസം എന്തുവാണെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ പോയൊരു 4 ജ്യോതിഷന്മാരെ കണ്ടു, 4 മന്ത്രവാദികളെ കണ്ടു, പിന്നെ പോച്ചയും ചപ്പൊക്കെ പറഞ്ഞു. നാട്ടുവൈദ്യം പുള്ളിയും കണ്ടു. സംഭവം ഓക്കെ ആയി. ഇനിയിപ്പോ അത്യാവശ്യമായിട്ട് ജ്യോതിഷനെ കാണും. ഇവരിൽ ആരുടെ കുട്ടിയാണെന്ന് അറിയാൻ വേണ്ടിട്ടുണ്ടോ? ഞാൻ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പണി രാത്രി ഒരു 7-7 ആകുമ്പോഴത്തേന് ഞാൻ 2 ചപ്പാത്തിയും കഴിച്ചിട്ട് ഞാൻ കിടന്നു ഉറങ്ങും. എത്ര പിള്ളേരുണ്ടെന്നാ പറഞ്ഞത്? 12. 5:30 കിടന്നുറങ്ങണോ? 5:30 കിടന്നുറങ്ങണോ? അല്ല മേപ്പാടത്തിന് ഭയങ്കര മന്ത്രോട്ടാണല്ലോ പറഞ്ഞത്. മന്ത്രം ചോദിച്ചല്ല, 6 പൊറോട്ടയ്ക്ക് 3 ആയിക്ക് എത്രാന്ന് കണക്ക് കൂട്ടുന്ന വിലാസിനെ. 6 പൊറോട്ടയ്ക്ക് 3 ആയിക്ക് എത്രാന്ന് കണക്ക് കൂട്ടുന്ന വിലാസിനെ. എനിക്ക് ആൺകുട്ടി ആകണമെന്ന് എന്റെ ആഗ്രഹം എന്തോ വന്നതയോ, എന്റെ ബിസിനസിന്റെ പുറകെ കയറി വരാൻ ഒരാള്. എന്തോ ബിസിനസ്? തെങ്ങക്കയറ്റമായിരുന്നു. ഇതിന്റെ പുറകിൽ ഒരുത്തരോടെ കയറി വരണോ? തെങ്ങക്കയറ്റം.